ജില്ലയിലെ പ്രധാന ഉഴുന്ന് കൃഷി കേന്ദ്രമായ മംഗലശ്ശേരിയിൽ കനത്ത മഴയെ തുടർന്ന് 25 ഏക്കറോളം ഉഴുന്ന് കൃഷി നശിച്ചു. മുളച്ചു തുടങ്ങിയ ഉഴുന്നു ചെടികൾ പാടത്ത് മഴവെള്ളം കെട്ടിനിന്നാണ് നശിച്ചത്. പട്ടുവം പഞ്ചായത്തിന്റെ നെല്ലറയായ മംഗലശ്ശേരിയുടെ കാർഷിക പെരുമ നാടിനുവേടിയിൽ എത്തിച്ചത് ഇവിടെ നടത്തുന്ന ഉഴുന്ന് കൃഷിയായിരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉഴുന്ന് കൃഷി നടത്തുന്നുവെന്ന ഖ്യാതിയും മംഗലശ്ശേരിക്ക് സ്വന്തമാണ്. ഇത്തവണ ഒന്നാം വിളനെൽ കൃഷി വിളവെടുപ്പിന് ശേഷം ഡിസംബർ ആദ്യമാണ് 25 ഏക്കർ പാടത്ത് നിലമുറുക്കി വിത്ത് വിതച്ചത്. വിത്ത് മുളച്ചു വരുന്നതിനിടയിൽ കഴിഞ്ഞ 10ാം തീയതി കനത്ത മഴ പെയ്യുകയും പാടങ്ങളിൽ മുഴുവൻ വെള്ളം കയറുകയും ചെയ്തു. ദിവസങ്ങളായി വെള്ളം കെട്ടിനിന്നതോടെ ഉഴുന്ന് ചെടികൾ ചീഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. വിതച്ച വിത്തുകൾ മുഴുവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഈ മാസം 10ാം തീയതി ആരംഭിച്ച ഈ ഉഴുന്ന് കൃഷി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 9ാം തീയതി 10ാം തീയതി അല്ല, ഒരു 9ാം തീയതി വ്യാപകമായിട്ട് മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉഴുന്ന് എല്ലാം വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് വ്യാപകമായിട്ട് കർഷകർക്ക് നഷ്ടം വരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഏകദേശം 25 ഏക്കറോളം ഈ പിന്നെ ഉഴുന്ന് കൃഷി ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത് ഉഴുന്ന് കൃഷി ചെയ്യണമെങ്കിൽ തന്നെ കർഷകർക്ക് വലിയ പ്രയാസം അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. വെള്ളം പിന്നെ വറ്റണം, അതുപോലെ തന്നെ ഉഴുന്ന് കിട്ടാത്ത പ്രയാസങ്ങൾ, ഉഴുന്ന് വിത്ത് കിട്ടാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ കർഷകർക്ക് 100,000 രൂപ ട്രാക്ടർ നിലം ഒരുക്കുന്നതിനും അതുപോലെ തന്നെ ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഒരുക്കുന്നതിനും മറ്റും ചിലവായിട്ടുണ്ട്. അപ്പോൾ വലിയ നഷ്ടത്തിലാണ് കർഷകരുള്ളത്. അപ്പോൾ ഇത് എല്ലാവരെയും കർഷകരെ ഈ ഉഴുന്ന് കർഷകരെ ഒരു ദുരിതത്തിൽ ആയ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ട്രാക്ടർ ഉപയോഗിച്ച് നിലമൊരുക്കുന്നതിന് മാത്രം 1,00,000-ലേറെ രൂപ കർഷകർ ചെലവാക്കിയിരുന്നു. കരുതിവെച്ച വിത്ത് മുഴുവനായും വിതയ്ക്കുകയും ചെയ്തു. വെള്ളക്കെട്ട് ഒഴിവാകുന്നതോടെ വീണ്ടും കൃഷി തുടങ്ങാൻ എവിടെ നിന്ന് വിത്ത് സംഘടിപ്പിക്കുമെന്ന ആശങ്കയിലാണ് കർഷകരുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പുതിയ ഉഴുന്ന് വിത്ത് ഉൾപ്പെടെ ലഭ്യമാക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.